എവർക്കും വിനീത നമസ്കാരം. മനുസ്മൃതിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായ ഒരു മാസമായിരുന്നു ഈ കഴിഞ്ഞ മാസവും ഈ മാസവും. കാരണം ജമ്മു കാശ്മീരിൽ നമ്മുടെ നിരവധി സൈനികർ ആക്രമിക്കപ്പെടുകയും ഭീകരവാദികളുടെ ആക്രമണത്താൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും നിരവധി ഭീകരവാദികളെ നമ്മുടെ സൈന്യം വധിക്കുകയും കയ്യോടെ ജീവനോടെ പിടികൂടുന്ന ഒരു സാഹചര്യമെല്ലാം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്ത് അദ്ദേഹം ഒരു പ്രസ്താവന ഇപ്പോ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിന് നേരെ നിഴൽയുദ്ധം നടത്തുകയാണെന്നും അതുപോലെ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുന്നതിനും ജമ്മു കാശ്മീരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്നുള്ള ഒരു വാക്യം കൂടി നമ്മുടെ സംയുക്ത ബഹുമാനപ്പെട്ട നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ജമ്മുകാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള പല പല ആളുകളും പല സംഘടനകളും തന്നെ പലപ്പോഴായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം നാഷണൽ കോൺഫറൻസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് ഒരു യുവതി കഴിഞ്ഞ കുറച്ച് രണ്ടാഴ്ചകൾക്ക് മുന്നേ പറഞ്ഞ വിഷയം കാശ്മീരിൽ ഭീകരവാദികൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള അവിടെ താമസിക്കുന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ ജോലിക്കെല്ലാം വന്നിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സമയത്ത് ഹിന്ദു സഹോദരങ്ങളെ അതിക്രൂരമായിട്ട് അവിടെ വെടിവെച്ച് കൊന്ന സമയത്തും തലാർത്ത് കൊന്ന സമയത്തുമെല്ലാം ഈ പറയുന്ന അവിടുത്തെ യുവജന നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന നമ്മൾക്കറിയാം. ഞങ്ങളുടെ കൈകളിലും ചോരയുണ്ട്, അതും തിളക്കും. അപ്പോ ഈ ഞങ്ങളുടെ കൈകളിലും ചോരയുണ്ട്, അത് തിളക്കുമെന്ന് ഇവർ പറഞ്ഞതിന്റെ ഒരു ഇവർ അത് പറയാനുള്ള ഒരു കാരണം കൂടിയും പറയും. കാരണം പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്തും അതുപോലെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്തും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിലെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം മതത്തിനെയും കശ്മീരിലെ മുസ്ലിം വിഭാഗത്തിനെയും വലിയ രീതിയിൽ ആക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഇസ്ലാം മതത്തെ ആരെങ്കിലും ഇസ്ലാം മതത്തിനെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ സൈനികരെയും അതുപോലെ ഈ രാജ്യത്തിനെയും അപമാനിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ പറഞ്ഞ നാഷണൽ കോൺഫറൻസിന്റെ യുവജന നേതാവിന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന. ഈ പ്രസ്താവനക്കെതിരെ ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വന്നു എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളും തന്നെ ഈ പറയുന്ന മുസ്ലിം യുവതിക്കെതിരെ ഒരു പ്രസ്താവന വിട്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരും തന്നെ, അല്ലെങ്കിൽ CPMന്റെയോ BSPയുടെയോ SPയുടെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ആളുകൾ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ സംബന്ധിച്ച് ഭീകരവാദ സംഘടനകൾക്ക് എത്രത്തോളം അനുകൂലമായിട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇല്ല. കാരണം പൂർണ്ണമായിട്ടും ഭീകരവാദ സംഘടനകളെ പിന്തുണക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കൈക്കൊള്ളുന്നതെന്ന് നമ്മൾക്ക് ഇവരുടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഇവരുടെ നിലപാടുകളിൽ നിന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലാണ് ഈ ജമ്മു കാശ്മീരിലെ ഈ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെ അതേ നിലപാടോടു കൂടി നമ്മുടെ സംസ്ഥാനത്താണ് മറ്റ് ചില ആളുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് പല ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDP ആണെങ്കിലും അതുപോലെ നിരവധി നദ്വത്തുൽ മുജാഹിദീൻ പോലുള്ള നിരവധി അവരുടെ ജാതീയ സംഘടനകളാണെങ്കിൽ പോലും ഈ പറയുന്ന രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സംഘടനകളെ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെ അവർ ശബ്ദിക്കാറില്ല. കാരണം ഇവരുടെ ശബ്ദം എപ്പോഴും നമ്മുടെ രാജ്യത്തിനെതിരെയാണ്. അപ്പോൾ ഇതിൽ
നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പറഞ്ഞ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഒരു വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദിന്റെ ഭാഗത്തു നിന്ന് പോലും കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവര് പരസ്യമായിട്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞ വിഷയം, ഞാൻ മുസ്ലിം ആയതിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ രാജ്യസ്നേഹത്തെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹത്തെ സംശയിക്കുന്നത് എന്നെല്ലാം പറഞ്ഞത്. കാരണം ഇവിടെ നമ്മൾക്കറിയാം നമ്മുടെ മുന്നിൽ ഏറ്റവും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള നമ്മളുടെ ഓരോരുത്തരും മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മുൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. പക്ഷെ ഈ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന് കൂടെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ വലിയ ഒരു നിലയിലേക്ക് പല മേഖലകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്തും ഇവിടെ ഞാൻ ഇസ്ലാം ആയതിന്റെ പേരിൽ, കോൺഗ്രസ് ആണെങ്കിലും ഞാൻ ഇസ്ലാം ആയതിന്റെ പേരിലാണ് എന്റെ രാജ്യസ്നേഹത്തെ പോലും നിങ്ങൾ വെല്ലുവിളിക്കുന്നത് എന്നുള്ള തരത്തിലേക്കാണ് ഈ പറയുന്ന ഷമാ മുഹമ്മദ് അടക്കമുള്ള ഇവിടുത്തെ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാർ പോലും പറയുന്നത്. കാരണം ആ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലവാരം തരം താന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്തിന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ വന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പറയുന്ന ബിപിൻ റാവത്തിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബിപിൻ റാവത്തിന്റെ പ്രസ്താവനയെ ഒന്ന് ഒരു ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ ഒന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് പോലും ഒരു നിലപാടുകൾ എടുക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിലെ മുഖ്യപ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള CPI കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഇപ്പോൾ അതിനുള്ള ഒരു കെൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. കാരണം ഈ ബിപിൻ റാവത്തിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ കശ്മീരിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ എന്തോ ഇവർക്കെതിരെ ആകും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്ക് ഉള്ളത് കൊണ്ടാണോ ഈ പറയുന്ന പാകിസ്ഥാൻ വിരുദ്ധ നിലപാടെടുക്കുന്ന കേന്ദ്ര സർക്കാരിനും അതുപോലെ നമ്മുടെ സംയുക്ത സൈനിക മേധാവിക്കും ഒരു പിന്തുണ കൊടുക്കാതിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കൊന്ന് ചിന്തിച്ചാലെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുമ്പോൾ അതിന്റെ പുറകിൽ UP ഇലക്ഷനാണ് അല്ലെങ്കിൽ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന സമയത്ത് നമ്മൾക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ ചിന്താരിക്കും ഒപ്പം നിൽക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നമ്മുടെ സൈനിക മേധാവിക്കും അല്ലെങ്കിൽ സൈനികർക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കാത്ത ഒരു സാഹചര്യം അത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാം ഇതിലെ ഇരട്ടത്താപ്പ് എന്താണെന്ന്. കാരണം ഉത്തർപ്രദേശിലെ ലങ്കിപ്പൂരിൽ ഈ പറയുന്ന കർഷകർക്കെതിരെ ഒരു ആക്രമണം അവിടുത്തെ കുറച്ച് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് അതിന് വലിയ രീതിയിൽ പ്രചരണം കൊടുത്തുകൊണ്ട് അവരുടെ കൊല്ലപ്പെട്ട കർഷകരുടെ വീടെല്ലാം സന്ദർശിച്ച ഇവിടുത്തെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പറയുന്ന കശ്മീരിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിട്ടുള്ള സൈനികരുടെയും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കുടുംബങ്ങളിലൊന്ന് ചെന്നൊന്ന് സന്ദർശിക്കാനൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒന്നും ഒരു നേതാക്കന്മാരും തയ്യാറാകാതെ നമ്മുടെ രാജ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തിന് അനുകൂലമായിട്ട് നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്ക് എതിരെ നിലകൊള്ളുന്ന നിലപാടാണ് എപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഭാഗമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ മാറ്റി നിർത്തുന്നതിന്റെ പ്രധാന കാരണമെന്ന് നമ്മൾക്ക് ഇവരുടെ നിലപാടുകളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസാനത്തെ ഇന്ത്യാ വിരുദ്ധനും ആ പാകിസ്ഥാനിൽ ഇല്ലാതാകുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സൈനികർ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോഴും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവരുടെ സൈനികർ കൃത്യമായിട്ട് ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സൈനികരെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും കൊലപ്പെടുത്തുന്ന സമയത്ത് ഇതിനെതിരെ ശബ്ദിക്കാതെ എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും സൈനികരെയും മാത്രം അപമാനിക്കുന്ന നിലപാടിലേക്ക് പോയിരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണോ അതേ രീതിയിലാണ് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ നമ്മുടെ രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ കുറച്ച് നാളുകളായിട്ടുള്ള അവരുടെ നിലപാടുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.